മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം കഠോപനിഷത്തിലെ ഒരു മന്ത്രം തന്നെയാണ്. കഠോപനിഷത്തിൽ നിന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലേക്ക് ഉദ്ധരിച്ച് അർജുനനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സൗദ സത്യം, അതാണ് നാം പറഞ്ഞു വന്നത്. ഹേതുവും ഫലവും അതിലുള്ള അഭിമാനങ്ങളുമാണ് ഈ പ്രപഞ്ചമെന്നും, ആരൊരാളിലാണോ ആ ഹേതുവിലും ഫലത്തിലും ഉണ്ടാകുന്ന അഭിമാനത്തെ, കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും ഇല്ലാതാകുന്നത്, അപ്പോൾ പ്രപഞ്ചം ഇല്ലാതാകുന്നുവെന്നും, അതല്ലാതെ യാതൊരുവിധ യുദ്ധങ്ങളെ കൊണ്ടും യാതൊരുവിധ പഠനങ്ങളെ കൊണ്ടും പ്രപഞ്ചം ഇല്ലാതാകുന്നില്ല എന്നും നാം കണ്ടു. വീണ്ടും വേത്തി എന്നൊരു പദം അവിടെയുണ്ട്. വേത്തി എന്നാൽ അറിയുക, മന്യതേ എന്നാൽ മാനിക്കുക. ഈ രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ വേത്തി എന്നാൽ അറിയുക എന്നും മന്യതേ എന്നാൽ മാനിക്കുക എന്നും വളരെയധികം ആളുകൾക്ക് അറിയാം. പക്ഷേ അവർ മാനിക്കാറില്ല. അറിയുക, മാനിക്കുക, രണ്ട് പദങ്ങളാണ്. നമ്മളെടുത്താൽ പൊതുവേ ആളുകളെ നോക്കിയാൽ അറിയാം എല്ലാവർക്കും, പക്ഷെ മാനിക്കാറില്ല. ഒട്ടു വളരെ പേർ മാനിക്കുന്നുണ്ട്, പക്ഷെ അറിയാറില്ല. അറിയുകയും മാനിക്കുകയും ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ ആളുകൾ ഭാഗവതം, പുരാണങ്ങൾ എന്നിവയിലൂടെ അറിയും, എന്നാൽ മാനിക്കാറില്ല. വളരെയധികം അജ്ഞാനികൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ മാനിക്കുന്നുണ്ട്, എന്നാൽ അവർ ഭഗവത് വിഷയത്തിൽ അറിവില്ലാത്തവരാണ്, അറിയാത്തവരാണവർ. അതുകൊണ്ട് അറിയുക എന്നതും മാനിക്കുക എന്നതും രണ്ടാണ്. ഇവിടെയും ആ പദങ്ങൾ രണ്ടും ഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വേത്തി എന്നത് ഭ്രമാത്മക അറിവാണ്. മന്യതേ എന്നത് അതുപോലെ തന്നെ, രണ്ടാമത് മന്യതേ, അത് അഭിമാനാത്മക മാനിക്കലാണ്. അഭിമാനത്തോടുകൂടി മാനിക്കുക, ഞാൻ മാനിച്ചു, ഞാൻ അറിഞ്ഞു. ഭ്രമാത്മകമായ ഒരറിവും അഭിമാനാത്മകമായ മാനിക്കലും. എന്നിരുന്നാലും ഹന്താരം വേത്തി, ഭോക്താരം മന്യതേ എന്നിങ്ങനെ ഒന്നൊന്നായി പറയുന്നു. രണ്ട് സ്ഥലത്തും രണ്ടും അറിയണം, മനസ്സിലാക്കണം. ഹന്താരം വേത്തിച്ച മന്യതേച്ച, ഹതം വേത്തിച്ച മന്യതേച്ച, അതാണ് കുറച്ചുകൂടെ ഉചിതം. എന്തുകൊണ്ടെന്നാൽ രണ്ടും സംസാരത്തിൻ്റെ പ്രയോജകമാണ്. സംസാരത്തെ സംബന്ധിക്കുന്നിടത്തോളം ഹന്താരം വേത്തി ചമന്യതേ, ഞാൻ കൊല്ലപ്പെടുന്നു എന്ന്, ഞാൻ കൊല്ലുന്നവനാണെന്ന്, ഹന്താരം കൊല്ലുന്നവനാണെന്ന് അറിയുന്നു, മാനിക്കുന്നു. ചഹതം വേത്തി ചമന്യതേച്ച, ഞാൻ കൊല്ലപ്പെടുന്നവനാണെന്ന് അറിയുന്നു, അഭിമാനിക്കുന്നു. അപ്പോൾ രണ്ടിടത്തും രണ്ടും, കാരണം രണ്ടും സംസാര പ്രയോജകമാണ്. ഉഭൌ തൗ ന വിജാനീതഃ, പൂർവാർദ്ധത്തിൽ സംസാരത്തിൻ്റെ സ്വരൂപമാണ് പറഞ്ഞത്. യാവത് ഹേതുഫലാവേശ, ആവേശമെന്ത്, വേത്തി ച മന്യതേച്ച, അതാണ് സംസാരത്തിൻ്റെ ആവേശം.
യാവത് ഹേതു ഫലാവേശ എന്നതിലെ ആവേശമെടുത്താൽ വേത്തീച്ച മന്യതേച്ച അറിയുക മാനിക്കുക. അത് പൂർവാർത്ഥത്തിൽ പറഞ്ഞു. അതിൻ്റെ ഫലം സ്വയമറിയുക. അതെന്ത്? യാവത് ഹേതു ഫലോദയ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും അധ്യാസിക ഉൽപ്പത്തി. ആ ഹേതുഫലങ്ങളുടെ ആവേശം അതിലും ഉദയത്തിലും ആവേശത്തിലും ആ ഹേതുഫലങ്ങളുടെ ഉദയത്തിലും ബീജമാണ് തൃതീയ പാദത്തിൽ പറഞ്ഞത്. ഉഭൗ തൗന വിജാനീത. ഉഭൗ എന്നതിനിവിടെ ദ്വിത്വാർത്ഥമല്ല, രണ്ടും അറിയുന്ന വ്യക്തിയിൽ താല്പര്യമാണ്. രണ്ടും എന്നതിലല്ല താല്പര്യം, രണ്ടും അറിയുന്ന വ്യക്തിയിൽ താല്പര്യകമായ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്തൃത്വവും ഭോക്തൃത്വവും ആവേശമുള്ളവൻ അറിയുന്നില്ല. രണ്ടുപേരും ജ്ഞാനഹീനരാണ്. ഞാൻ കർത്താവാണ് എന്ന് മാനിക്കുന്നവനും ഞാൻ ഭോക്താവാണെന്ന് മാനിക്കുന്നവനും രണ്ടുപേരും ജ്ഞാനഹീനരാണ്, അജ്ഞാനികളാണ്. ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന തലം ആണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ആ വ്യക്തിയെ കണ്ടില്ലേ, അയാൾ രോഗിയാണ്, അയാൾ വല്ലാതെ ക്ഷീണിതനാണ് എന്ന് പറഞ്ഞാൽ ക്ഷീണത്തിന് രോഗം കാരണമാണ് എന്നർത്ഥം. ദുർഗന്ധമുണ്ടാകുന്നു, എന്തോ ചീഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചീഞ്ഞത് ദുർഗന്ധത്തിന് കാരണമാണ് എന്നാണ്. ആത്മാവിനെ കർത്താവെന്നും ഭോക്താവെന്നും ധരിക്കുന്നവൻ അജ്ഞാനിയാണ്. അജ്ഞാനം കർത്താഭോക്താഭാവത്തിൻ്റെ കാരണമാണ്. കർത്തൃത്വ ഭോക്തൃത്വ രൂപമായ സംസാരത്തിൻ്റെ കാരണം അജ്ഞാനമാണ്. ന വിജാനീത, ഇവിടെ ഞാ ധാതുവിൻ്റെ കൂടെ ന യോജിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ജ്ഞാനാഭാവവും ഞാ ധാതുവിൻ്റെ കൂടെ ഞാ യോജിപ്പിച്ച് ജ്ഞാനാഭാവം എന്ന തരത്തിലല്ല, അജ്ഞാനമെന്നർത്ഥം. ജ്ഞാനാഭാവവും അജ്ഞാനവും രണ്ടാണ്. ന വിജാനീത എന്ന പ്രയോഗത്തിൽ കർത്തൃത്വ ഭോക്തൃത്വ രൂപമായ സംസാരത്തിന് കാരണം അജ്ഞാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പ്രയോഗം ന വിജാനീത എന്നതിലെ ഞാ ധാതുവിൻ്റെ കൂടെ നാ യോജിപ്പിച്ച് ജ്ഞാനാഭാവം എന്ന അർത്ഥത്തിലല്ല, അജ്ഞാനമെന്നർത്ഥം. ജ്ഞാന അഭാവവും അജ്ഞാനവും അതുകൊണ്ട് രണ്ടാണ്. ജ്ഞാനാഭാവം അഗ്രഹണമാണ്, അജ്ഞാനമാവട്ടെ അന്യഥാഗ്രഹണമാണ്. രണ്ടും തമ്മിലുള്ള ഭേദമറിയാൻ ഗാഢമായ സുഷുപ്തിയിൽ ജ്ഞാനാഭാവമുണ്ട്. ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, നന്നായി ഉറങ്ങി, അവിടെ ജ്ഞാന അഭാവം എന്ന് പറയാം. കാരണം ജ്ഞാനമില്ല. എന്നാൽ ജാഗ്രത്തിലേക്ക് ഒരാൾ ഉണരുമ്പോൾ, സ്വപ്നത്തിലേക്ക് ഒരാൾ ഉണരുമ്പോൾ, ഞാൻ കർത്താവാണെന്നും ഭോക്താവാണെന്നുമുള്ള ഒരറിവുണ്ടാവുകയാണ്. ഞാൻ മകനാണ്, ഞാൻ മകളാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ യജമാനനാണ്, ഞാൻ യോദ്ധാവാണ്, ഞാൻ രാജാവാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഞാൻ ബ്രാഹ്മണനാണ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ എന്നെ ഞാൻ തിരിച്ചറിയുന്നു.
അങ്ങനൊരു അറിവ് അന്യഥാഗ്രഹിക്കലാണ്, മറ്റത് അഗ്രഹണമാണ്, ഗ്രഹിക്കാതിരിക്കലാണ്. ജ്ഞാനാഭാവവും അജ്ഞാനവും എന്നത്, അജ്ഞാനമെന്നത് അന്യഥാഗ്രഹണവും ജ്ഞാനാഭാവമെന്നത് അഗ്രഹണവും ആകുന്നു. അപ്പോൾ അജ്ഞാനിയായ മനുഷ്യൻ, തൻ്റെ ചേതനയെ അറിയാത്തവൻ, ജ്ഞാനാഭാവം കല്ലിനും മറ്റുമുണ്ട്. ജ്ഞാനാഭാവം കല്ലിൻ്റെയും മറ്റും സ്വഭാവമാണ്. അജ്ഞാനമോ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അവൻ്റെ അജ്ഞാനത്തിലാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പ്രാചീനർ ഉപയോഗിക്കുന്ന പദം ഈ അജ്ഞാനത്തെ മാറ്റാനുള്ളതാണ്. ശാസ്ത്രമെന്ന് ഇന്നുള്ളവർ ഉപയോഗിക്കുന്നത് ഈ അജ്ഞാനത്തെ ഉണ്ടാക്കാനുള്ള. ഇത് രണ്ടും തമ്മിൽ യോജിപ്പുണ്ട് എന്ന് പറയുന്നത് ലോകവിഡ്ഢിത്തവുമാണ്. മഹാഭാരത യുദ്ധം അജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ്, ജ്ഞാനത്തിൻ്റെ അല്ല. ഭഗവത്ഗീതയെ ജ്ഞാനത്തിനുള്ള വഴികാട്ടിയായി ഒരാൾ കാണുന്നു എങ്കിൽ അയാളിലെ സംസാരം നിലയ്ക്കണമെന്നാണ് ഈ രണ്ട് സൗദ ശ്ലോകങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കേണ്ടി വരിക. അങ്ങനെ പഠിക്കാൻ ഒരുങ്ങുന്നു എങ്കിൽ ഹേതുവും ഫലവും ഇല്ലാതാകണം. ഹേതുവും ഫലവും ഉണ്ടാക്കുന്നത് അന്യഥ അഗ്രഹണത്തെക്കാളേറെ അന്യഥാഗ്രഹണം കൊണ്ടാണ്. അന്യഥാഗ്രഹണമാണ് ഈ പ്രപഞ്ച സൃഷ്ടി. അഗ്രഹണത്തിന് വഴിയുണ്ട്. അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാം ഉപാസതേ തതോ ഭൂയ ഇവതേ ഉ വിദ്യായാം രതാഹ. ഈശാവാസ ശ്രുതിയിലെ ഒരു മന്ത്രമാണ്. അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വീഴുന്നു, വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. നാരായണഗുരുവിൻ്റെ തർജ്ജമ ഇതാണ്. അവിദ്യയിൽ നിലകൊള്ളുന്നവൻ, അഗ്രഹണത്തിലുള്ളവൻ, ഒന്നും ഗ്രഹിക്കാത്തവൻ ഇരുട്ടിലാണ് തപ്പിത്തടയുന്നത്. എന്തെങ്കിലും ഇതാണ് അതാണ് എന്ന് ഗ്രഹിച്ചിട്ടുള്ളവൻ, ഒരുത്തന് വിവരങ്ങളൊന്നും അറിയില്ല, അവൻ എന്താണെന്ന് പോലും അറിയില്ല, അവൻ ഇരുട്ടിലാണ്. ഞാൻ കർത്താവാണ് എന്ന് അഭിമാനിച്ചു നിൽക്കുന്ന ഒരുവൻ, ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, വാനപ്രസ്ഥനാണ്, ഗൃഹസ്ഥനാണ് എന്നെല്ലാം അറിയുന്നവൻ അന്യഥാഗ്രഹിച്ചിരിക്കുന്നു, അവനാണ് കൂരിരുട്ടിൽ. അപ്പോൾ കുറ്റാക്കുറ്റിരുട്ടിൽപ്പെടുക എന്നുള്ളതാണ് അജ്ഞാനം. അപ്പോൾ അജ്ഞാനത്താൽ ആവൃതമായത് എന്ന് പറഞ്ഞാൽ ജ്ഞാന അഭാവത്തേക്കാൾ കട്ടികൂടിയത് എന്നർത്ഥം. അപ്പോൾ ജ്ഞാനാഭാവം കല്ല്, തടി മുതലായവയ്ക്കൊക്കെ ഉണ്ട്. അവയ്ക്ക് അജ്ഞാനമില്ല. കല്ല് അജ്ഞാനിയാണ് എന്നാരും പറയില്ല. ചേതനൻ തന്നെയാണ് അജ്ഞാനിയാവുക. ചേതനനായ ഒരുവൻ, അജ്ഞാനിയായ മനുഷ്യൻ എന്നെല്ലാം പറയും. പ്രസ്തരാദിഷു ജ്ഞാനം നാസ്തി എന്ന് പറയും. പ്രസ്തരാദിഷു അജ്ഞാനമസ്തി എന്ന് പറയില്ല. അജ്ഞാനം ആച്ഛാദകമായ ഭാവപദാർത്ഥമാണ്. അജ്ഞാനത്തെ പദാർത്ഥരൂപേണ കാണേണ്ടതാണ്. അഭാവാത്മകമല്ല
അജ്ഞാനം. ആച്ഛാദകാത്മകമാണ് അജ്ഞാനമെന്നത്. ഒരു പുതപ്പുപോലെ ജ്ഞാനത്തെ മൂടുന്ന ഒരു ഭാവപദാർത്ഥമാകുന്നു. അങ്ങനൊന്ന് മൂടിക്കഴിഞ്ഞാൽ ഉണ്ടതിൻ്റെ ആ ലോലമായ തലം ശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഭഗവാൻ ഈ ശ്രൗതമന്ത്രത്തെ ഇവിടെ ഉദ്ധരിക്കുന്നത്. അജ്ഞാനം ആച്ഛാദകമാണ്. അത് ആച്ഛാദകമായ ഒരു ഭാവപദാർത്ഥമാണ്, രൂപമില്ലാത്ത ആ പദാർത്ഥം കൊണ്ട് ജ്ഞാനത്തെ, ചേതനനെ, സത്യത്തെ, പരമാർത്ഥത്തെ ആദ്യം മറച്ചു കഴിഞ്ഞിട്ടാണ് ജ്ഞാനവും ഇച്ഛയും ക്രിയയുമായി അജ്ഞാനം രൂപാന്തരപ്പെടുക. ആ അജ്ഞാനത്തെയാണ് മൂടിയ അജ്ഞാനം, ഉൽപ്പന്നമായ അജ്ഞാനം. ഇതിനെയാണ് ജ്ഞാനമെന്ന് നാം ലൗകികമായി പറയുന്നത്. അത് അച്ഛനാണ് അയാൾ. ചേതനനായ ബോധത്തെ തമസ്സു മറയ്ക്കുക, പരമാർത്ഥമായ ബോധത്തെ മറയ്ക്കുക, അതിൽ രജസ്, അച്ഛനാണെന്നുള്ള അറിവിനെ ഉൽപ്പന്നമാക്കുക. ആ ഉൽപ്പന്നമാക്കുന്ന അജ്ഞാനമാണ് നാം ജ്ഞാനമെന്ന് ഇന്ന് പറഞ്ഞു നടക്കുന്നത്. അത് അജ്ഞാനത്തെ, അഗ്രഹണത്തെ, ജ്ഞാനാഭാവത്തെ കാൽ കട്ടികൂടിയതാണ്. അപ്പം അജ്ഞാനമെന്ന ഭാവപദാർത്ഥം ജ്ഞാനാഭാവം എന്ന അവസ്ഥയേക്കാൾ കഠോരമാണ്. അജ്ഞാനേന ആവൃതം ജ്ഞാനം. ഈ അജ്ഞാനം ആച്ഛാദകമാണ്, ആച്ഛാദകമായ ഭാവപദാർത്ഥമാണ്, അഭാവാത്മകമല്ല, ഇല്ലായ്മയല്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ തന്നെ ഇത് പറയുന്നതാണ് നമ്മൾ കണ്ടത്. അജ്ഞാനേന ആവൃതം ജ്ഞാനം, അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവൃതമായി, അഭാവം കൊണ്ട് ആവൃതമാവില്ല. ഒരു ഭാവവും അഭാവം കൊണ്ട് മറയ്ക്കാനാവില്ല. അതുകൊണ്ട് അജ്ഞാനമൊരു ഭാവപദാർത്ഥം തന്നെയാണ്. അത് നമുക്ക് വിശദമായി മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇവിടെ ന വിജാനീത എന്നതിന് അജ്ഞാനമെന്ന് അർത്ഥം. ജ്ഞാനാഭാവം എന്നർത്ഥം കൽപ്പിക്കുന്നതിൽ എന്താണ് അപകടം എന്നൊരു ചോദ്യം ഉണ്ടാകാം. ഇതൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്നാൽ ജ്ഞാനാഭാവം എന്ന് തന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം വരാൻ പോകുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനിനൌ തൗച ഉഭാവജ്ഞാനിനൗ തൗച എന്നിങ്ങനെ അജ്ഞാന ശബ്ദം വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് ഉഭൌ തൗ ന വിജാനീത എന്നാണ്. ഉത്തരം യയേനം വേത്തി ഹന്താരം എന്നതിലെ വേത്തി പറഞ്ഞു. അത് നേരത്തെ നാം കണ്ടു. വേത്തി എന്നതിനർത്ഥം ജാനാതി, അറിയുക എന്ന് തന്നെയാണ്. അറിയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എപ്രകാരം അറിയുന്നു എങ്കിൽ അറിയുന്നില്ലെന്ന് പറയുക. അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അറിയുന്നില്ലെന്ന് പറയുകയാണ്. വേത്തി പറഞ്ഞു കഴിഞ്ഞ് ന വിജാനീത, എങ്ങനെ രണ്ടുപേരും തത്വം അറിയുന്നില്ല, അപ്പം കുറച്ചറിയാം എന്നിങ്ങനെ അർത്ഥം കൽപ്പിച്ചാൽ പോരെ, പോരാ. അതിനിവിടെ തത്വപദമില്ല, അധ്യാഹരിക്കണം. തത്വപദമില്ലെങ്കിലും ഇമ്മാതിരി സ്ഥലങ്ങളിൽ തത്വപദം അധ്യാഹരിക്കണമെന്ന അഭിപ്രായമുണ്ടാവാം. എങ്ങനെയെന്നാൽ ഇന്ദ്രനീലത്തെ കണ്ടില്ലെന്ന് ഒരാൾ ധരിക്കുന്നു എങ്കിൽ അയാൾ അതറിയുന്നില്ല
ഇവിടെ അർത്ഥം അയാൾ തത്വമറിയുന്നില്ല. വേദാന്തത്തിൽ ഉത്തരം അവിടെയും കൂടി അജ്ഞാനം തന്നെ അർത്ഥമാണ്. അജ്ഞാനത്തിൻ്റെ പരിണാമമാണ് ഇന്ദ്രനീലത്തിൽ പ്രാതിഭാസികമായ പ്രസ്തരഭാവം. എന്നിട്ടും ആത്മാവിൽ തത്വമെന്ന പേരിൽ എന്തെങ്കിലും ധർമ്മവും കൂടിയില്ല. ഈ വിചാരം വളരെ ഗഹനമാണ്. അപ്പോൾ അധ്യാഹരിക്കണമെന്ന് അഭിപ്രായമുള്ളവർക്കു വേണ്ടി ഉദാഹരണ രൂപേണ പറഞ്ഞാൽ, ഇന്ദ്രനീലത്തെ കണ്ടില്ല കല്ലെന്ന് ഒരാൾ ധരിക്കുന്നു എങ്കിൽ, ഇന്ദ്രനീലമണി, ആ ഇന്ദ്രനീലമണി കണ്ടിട്ടൊരാൾ കല്ല് എന്ന് പറഞ്ഞു, അയാൾ ഇന്ദ്രനീലം അറിയുന്നില്ല. ഇവിടെ അർത്ഥം അയാൾ തത്വമറിയുന്നില്ല. വേദാന്തത്തിൽ ഉത്തരം അവിടെയും കൂടി അജ്ഞാനം തന്നെ അർത്ഥമാണ്. അജ്ഞാനത്തിൻ്റെ പരിണാമമാണ് ഇന്ദ്രനീലത്തിൽ പ്രാതിഭാസികമായൊരു പ്രസ്തരഭാവമുണ്ടായത്. എന്നിട്ടും ആത്മാവിൽ തത്വമെന്ന പേരിൽ എന്തെങ്കിലും ധർമ്മവും കൂടിയില്ല. ഈ വിചാരം നമ്മൾ ഗഹനമാണ് എന്നറിയണം. സാരാംശം എന്തെന്നാൽ, ആര് ആത്മാവിനെ കർത്താവെന്നും ഭോക്താവെന്നും മനസ്സിലാക്കുന്നുവോ, ഹന്താവെന്നും ഹതനെന്നും മനസ്സിലാക്കുന്നുവോ, ആ കർത്തൃത്വ ഭോക്തൃത്വ വിശിഷ്ടമായ അറിവ് അജ്ഞാന കാരണമാണ്. പ്രാപഞ്ചികമായ മുഴുവൻ കാര്യങ്ങളെയും ഒറ്റയടിക്കുക ഭഗവാൻ കൊണ്ടിരുന്നത്. യുദ്ധക്കളം മാത്രമല്ല, പ്രാപഞ്ചികമായി കർത്തൃത്വ ഭോക്തൃത്വ സമ്മതമായി എന്തെല്ലാം അറിവുണ്ടോ അതെല്ലാം അഭാവ രൂപമല്ല, ഭാവരൂപമായ ഭാവപദാർത്ഥമായ ഒരു അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ്, അന്യഥാഗ്രഹണമാണ്. അത് കേവലം ജ്ഞാനം പ്രതിയല്ല, രജതം പ്രതി, രജതവിശിഷ്ട ജ്ഞാനം. അപ്പോൾ രജതം വെള്ളി, വെള്ളിയെ ആസ്പദമാക്കി രജതവിശിഷ്ട ജ്ഞാനം പ്രതിയും അജ്ഞാന കാരണമാണ്. അതായത് രജതം പ്രതിയും അതിൻ്റെ ജ്ഞാനം പ്രതിയും അജ്ഞാനം കാരണമാണ്. അജ്ഞാനത്തിൻ്റെ തമോവൃത്തിയിൽ രജതമുളവായി ശുക്തി, അതായത് ശുക്തിയിൽ രജതജ്ഞാനം. കടൽത്തീരത്ത് മുത്തുച്ചിപ്പി കിടക്കുകയാണ്. ആ മുത്തുച്ചിപ്പിയെ ഒരുത്തൻ കണ്ട് വെള്ളിയാണെന്നോർത്ത് നട്ടുച്ച വെയിലത്തോടിച്ചെന്നെടുക്കുകയാണ്. അപ്പോൾ അയാളിൽ ശുക്തിയിൽ രജതജ്ഞാനം അജ്ഞാന കാരണമാണ് എന്ന് പറഞ്ഞാൽ, പദാർത്ഥമായ മുത്തുച്ചിപ്പിയെ തമസ് ആവൃതമായി ഒന്ന് മൂടി ഉള്ളിൽ നിന്ന് രജതവിശിഷ്ടജ്ഞാനം പ്രാതിഭാസികമായി ഉണ്ടായി. അതിനെ സത്വം മുത്തുച്ചിപ്പിയിൽ സമന്വയിച്ചു. എന്നിട്ട് ചിപ്പിക്കായി ഓടുകയാണ്. അപ്പോൾ ആദ്യം തൻ്റെ ജ്ഞാനത്തെ മറയ്ക്കുക, ആച്ഛാദനം ചെയ്യുക. രണ്ട്, രജതജ്ഞാനത്തെ ഉൽപ്പന്നമാക്കുക, വിക്ഷേപിക്കുക. മൂന്ന്, സത്വം കൊണ്ടതിനെ സമന്വയിക്കുക. ഇങ്ങനെ സമന്വയിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ക്രിയ ഉളവാകുക. ഇതാണ് പ്രക്രിയ. അതായത് രജതം പ്രതിയും അതിൻ്റെ ജ്ഞാനം പ്രതിയും അജ്ഞാനം കാരണമാണ്. ഈ അതിമനോഹരമായ തത്വത്തെ ശ്രൗത മന്ത്രങ്ങളിൽ നിന്നുദ്ധരിച്ച് ഭഗവത്ഗീതയിലേക്ക് കൊണ്ടുവന്ന് സമസ്ത കർത്തൃത്വത്തിനും ഭോക്തൃത്വത്തിനും കാരണമായ അഭിമാനം, അതുളവാക്കുന്ന അജ്ഞാനം, അതിൽ നിന്ന് ഉളവായ പ്രപഞ്ചത്തെ ഞാനാണെന്നും എൻ്റേതാണെന്നും കർത്തൃത്വഭോക്തൃത്വങ്ങളിൽ അഭിമാനിക്കുന്നവൻ, ഒന്നും അറിയുന്നില്ലാത്തവനാണ് അർജുന എന്ന് പറഞ്ഞ ഭഗവാന്റെ
പാവനപാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.